നമസ്കാരം. ഞാൻ ഇന്ന് കഴിഞ്ഞ വീഡിയോയുടെ അടുത്ത ഭാഗമായ തങ്ങളും ന്യൂസ്ലിയാരുടെ ജീവിതത്തിലെ ഒരു വ്യവസായി എന്നതിനപ്പുറത്തേക്ക് ഒരു പത്രാധിപർ, ഒരു ഗ്രന്ഥകാരൻ, ഒരു സാമൂഹിക പ്രവർത്തകൻ, ഒരു സാമുദായിക പ്രവർത്തകൻ, ഇതിനെല്ലാം ഉപരിയായി സ്നേഹനിധിയായ, വാത്സല്യനിധിയായ ഒരു കുടുംബനാഥൻ, ഇങ്ങനെ വ്യത്യസ്തമായ മേഖലകളിൽ വളരെ വിശാലമായ ഒരു ജീവിത ചരിത്രം തന്നെ പറയാനുള്ള ശ്രീ തങ്ങൾക്കുഞ്ഞു മുസ്ലിയാരുടെ ജീവചരിത്രം ഈയൊരു പാർട്ടിലും അവസാനിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. എന്തായാലും ഒരു 10-20 മിനിറ്റിനപ്പുറത്തേക്കുള്ള വീഡിയോകൾ കാണുന്നത് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിയുന്നത്ര ചുരുക്കി, പക്ഷേ എങ്കിലും ഇത്രമേൽ ഒരു ചരിത്ര പുരുഷൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യങ്ങളെ മാത്രമാണ് ഞാൻ പ്രതിപാദിച്ചു പോകുന്നുള്ളൂ. എന്നിട്ട് വരെ 2-3 പാർട്ടായാൽ അത് എൻ്റെ ഒരു പരിമിതിക്ക് അപ്പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം അത്രമേൽ വ്യാപ്തിയുള്ളതാണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ 1940കൾക്ക് ശേഷമുള്ള ബിസിനസ് രംഗത്തെ തൻ്റെ വമ്പിച്ച മുന്നേറ്റം, കശുവണ്ടി മേഖലയിൽ സമകാലീനരായ ആർക്കും ഒപ്പത്തിനൊപ്പം എത്താൻ കഴിയാത്ത നിലയിൽ വലിയ ഔന്നത്യങ്ങൾ നിൽക്കുമ്പോഴും ഒരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപൻ എന്ന നിലയിൽ ഒതുങ്ങിക്കൂടാതെ അതിനും അപ്പുറത്തേക്ക് തൻ്റെ സാമൂഹിക ഉത്തരവാദിത്തങ്ങളും സാമുദായികമായിട്ടുള്ള ബാധ്യതകളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് വളരെ വിശാലമായ തൻ്റെ കർമ്മമണ്ഡലത്തിലേക്ക് ഇറങ്ങുന്ന മുസ്ലിയാരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തൻ്റെ സാമൂഹിക ബാധ്യത നിറവേറ്റുക എന്ന നിലയിൽ 1946 ഒക്ടോബറിൽ പ്രഭാതം എന്ന പേരിൽ വാരികയായിട്ടൊരു പത്രം ആരംഭിച്ചുകൊണ്ടാണ് മുസ്ലിയർ ഈ പത്രാധിപർ എന്ന നിലയിലേക്ക് എത്തുന്നത്. അതിൻ്റെ പത്രത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിരുന്നത് പിൽക്കാലത്ത് കേരള ഗവർണറായിത്തീർന്ന A.A. റഹീമിനെ ആയിരുന്നു. അതുപോലെ തന്നെ P.K. ശിവശങ്കരപിള്ളയ്ക്കായിരുന്നു അതിൻ്റെ എഡിറ്റോറിയൽ ചുമതലകളും. പത്രത്തിന് പ്രഭാതം എന്ന പേരിട്ടതും അതിൻ്റെ എഡിറ്ററും പബ്ലിഷറും എല്ലാം മുസ്ലിയാർ തന്നെയായിരുന്നു. ഒരു പത്രം തുടങ്ങണമെന്ന ആഗ്രഹം മനസ്സിൽ മുട്ടിട്ടപ്പോൾ തന്നെ അതിൻ്റെ ഒരു സന്നാഹം എന്നുള്ള നിലയിലാണ് അദ്ദേഹം വിജ്ഞാനഭൂഷണി എന്ന പ്രസ് ആരംഭിക്കുന്നത്. ഒരു പൂട്ടിപ്പോയ പ്രസ്സിൻ്റെ അച്ചുകൂടങ്ങളും അനുബന്ധ സാമഗ്രികളും വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഉദ്യമത്തിന് ഇറങ്ങി പുറപ്പെടുന്നത്. കൊല്ലത്ത് ചിന്നക്കടയിൽ ഗ്രാൻഡ് തിയേറ്ററും സുപ്രീം ട്രേഡേഴ്സും നിലനിന്നിരുന്ന സ്ഥലത്താണ് അദ്ദേഹം തന്നെ നാമകരണം ചെയ്ത VP പ്രസ് എന്ന ചുരുക്കപ്പേരിലുള്ള വിജ്ഞാനഭൂഷണി പ്രസ് അദ്ദേഹം ആരംഭിക്കുന്നത്. അതോടൊപ്പം ഒരു ബുക്ക് ഡിപ്പോയും അദ്ദേഹം അതിനോടനുബന്ധമായി തന്നെ അവിടെ ആരംഭിക്കുന്നുണ്ട്. പ്രവർത്തനം നിലച്ചുപോയ ഒരു പ്രസ്സിൻ്റെ ഉപകരണങ്ങൾ വാങ്ങിയാണ് അദ്ദേഹം പ്രസ് ആരംഭിക്കുന്നതെങ്കിലും പിൽക്കാലത്ത് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ദേവനാഗരി ലിപികളിലുള്ള പ്രിൻറ്റിങ്ങിനുള്ള ഫോണ്ടുകൾ അദ്ദേഹം തന്നെ അവിടെ നിർമ്മിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്നു. ഈ നിർമ്മിക്കുന്ന ഫോണ്ടുകൾ പുറത്തേക്ക് വിൽക്കുന്ന ഒരു നിലയിലേക്കും പ്രസ്സിൻ്റെ ഒരു വളർച്ച ഉണ്ടാവുകയാണ്. തൻ്റെ കശുവണ്ടി മേഖലയിലെ താൻ എങ്ങനെയാണോ തൻ്റെ വ്യവസായം പ്രയോഗിപ്പിച്ചെടുത്തത്, അതുപോലെ തന്നെ ഈ ഒരു മേഖലയിലും അദ്ദേഹം ആ നിലയിൽ തന്നെ തൻ്റെ പത്ര പ്രവർത്തനവുമായി ബന്ധപ്പെട്ട്, പത്രാധിപർ എന്നുള്ള നിലയിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആവശ്യമായ സാധനങ്ങളെല്ലാം തന്നെ അദ്ദേഹം തന്നെ നിർമ്മിക്കുന്ന നിലയിലേക്ക് ഇവിടെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകത നമുക്ക് വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ അക്കാലത്ത് വളരെ പ്രഗത്ഭരായിട്ടുള്ള ഒട്ടേറെ എഴുത്തുകാരുടെ കൃതികൾ VP പ്രസ്സിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അദ്ദേഹം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീലവെളിച്ചം, P.K. ശിവദേവിൻ്റെ മന്ത്രിയാക്കല്, C.K. കടവൂരിൻ്റെ രൂപങ്ങൾ, നാഗവള്ളി RS കുറുപ്പിൻ്റെ മിണ്ടാപ്രാണികൾ, സ്വാമി ബ്രഹ്മവ്രതൻ്റെ പൊൻപുലരി, ചെന്നിത്തല കൃഷ്ണയ്യരുടെ കവിരത്നമാല തുടങ്ങിയ കൃതികൾക്ക് പുറമെ വിദേശ ഭാഷകളിൽ നിന്നുള്ള വിശ്വസാഹിത്യത്തിലെ ധാരാളം പ്രധാന കൃതികളും തർജ്ജിമ ചെയ്ത് മലയാളത്തിൽ പ്രസിദ്ധീകരിക്കുവാനും VP പ്രസ്സിനെ കൊണ്ട് സാധിച്ചിരുന്നു. അതിൻ്റെ ഫലമായി ലൂയി ഫിഷറിൻ്റെ ഗാന്ധിയും സ്റ്റാലിനും, എമിൽ ലുഡ്വിഗ് രചിച്ച എബ്രഹാം ലിങ്കൺ, ഹേസൽ ലീനിൻ്റെ വിഷഗ്വരപുത്രി എന്ന ചൈനീസ് നോവലടക്കം അക്കാലത്ത് വിശ്വസാഹിത്യത്തിലെ പ്രസിദ്ധമായ ഒട്ടേറെ ഗ്രന്ഥങ്ങളോടൊപ്പം മലയാളത്തിലെ ഒരുപിടി ചെറുകഥകളും മറ്റ് കാവ്യസമാഹാരങ്ങളും പറയപ്പെട്ട VP പ്രസ്സിൽ നിന്നും പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ P.K. ശിവശങ്കരപിള്ളയെ കൂടാതെ പിൽക്കാലത്ത് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗമായ T.A. മജീദ്, N.ഗോപിനാഥൻ നായർ, വക്കം അബ്ദുൽ ഖാദർ, K.N. പങ്കജാക്ഷൻ നായർ,
ഇടവ അബ്ദുൽ സലാം, കെ ഗോപാലപിള്ള, നാഗവള്ളി ആർ എസ് കുറുപ്പ്, കടവൂർ സി കെ ഗോവിന്ദപിള്ള, സെബാസ്റ്റ്യൻ പുതുവീട്, കോൺസ്റ്റൻറ്റൈൻ ക്രിസ്ബി തുടങ്ങിയ അക്കാലത്തെ വളരെ പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാർ, സാഹിത്യകാരന്മാരായിട്ടുള്ള ആളുകളെല്ലാം തന്നെ പ്രഭാതത്തിൻ്റെ പത്രാധിപ സമിതിയിൽ അംഗങ്ങളായിരുന്നു. അതുപോലെ തന്നെ അക്കാലത്തെ മലയാള സാഹിത്യരംഗത്തെ കുലപതികളായിരുന്ന മഹാകവി വള്ളത്തോൾ, കേശവദേവ്, മുണ്ടശ്ശേരി, പൊൻകുന്നം വർക്കി, പി കുഞ്ഞിരാമൻ നായർ, എൻ പി ചെല്ലപ്പൻ നായർ, ഇ എം കോവൂർ, തകഴി ശിവശങ്കരപിള്ള, ശൂരനാട് കുഞ്ഞൻപിള്ള, കെ എം ജോർജ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള, ജി ശങ്കരക്കുറുപ്പ്, വെള്ളികുളം ഗോപാലക്കുറുപ്പ്, എം പി അപ്പൻ, തെരുവത്ത് രാമൻ, ഉറൂബ്, ബാലാമണിയമ്മ, മുതുകുളം പാർവതിയമ്മ, പാലാ നാരായണൻ നായർ, ടി എൻ ഗോപിനാഥൻ നായർ, നാലാങ്കൽ കൃഷ്ണപിള്ള, ഓംചേരി, പുത്തേഴത്ത് രാമൻ മേനോൻ, കൈനിക്കര കുമാരപിള്ള, വക്കം അബ്ദുൽ ഖാദർ, കിളിമാനൂർ രമാകാന്തൻ അടക്കമുള്ള ഒട്ടേറെ അക്കാലത്ത് മലയാള സാഹിത്യരംഗത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒട്ടേറെ ഗ്രന്ഥകാരന്മാരുടെ, സാഹിത്യകാരന്മാരുടെ രചനകളിലൂടെ വളരെ പെട്ടെന്ന് തന്നെ സുപ്രഭാതം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുകയുണ്ടായി. വാരികയോട് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾ കാണിച്ച വലിയ ആഭിമുഖ്യം മൂലം അതൊരു ദിനപത്രം എന്ന നിലയിലേക്ക് പ്രസിദ്ധീകരിക്കാൻ മുസ്ലിയാരെ പ്രേരിപ്പിക്കുകയാണ്. അതോടുകൂടി പ്രഭാതം ഒരു ദിനപത്രമായി ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നു. അന്തർദേശീയവും ദേശീയവും പ്രാദേശികവുമായ വാർത്തകൾ, അതുപോലെ തന്നെ വളരെ ശക്തമായ മുഖപ്രസംഗങ്ങൾ, സ്വാതന്ത്ര്യസമരം കൊടുമ്പിരികൊണ്ടിരിക്കുമ്പോൾ ആ നിലയിലുള്ള സമരസേനാനികൾക്ക് ഉത്തേജനം നൽകിക്കൊണ്ടുള്ള ലേഖനങ്ങൾ, ഈ നിലയിലെല്ലാം ഒട്ടേറെ സംഭാവനകൾ കാഴ്ചവെക്കാൻ പ്രഭാതം ദിനപത്രത്തിന് കഴിഞ്ഞിരുന്നു. അക്കാലത്ത് പൊതുജനങ്ങളുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ വളരെ നിർണായകമായ ഇടപെടലുകൾ നടത്താൻ, അല്ലെങ്കിൽ ആ നിലയിലേക്ക് ഉയരാൻ പ്രഭാതം ദിനപത്രത്തിന് കഴിഞ്ഞിരുന്നു. പ്രഭാതത്തിന് 4 വയസ്സ് പൂർത്തിയാകുമ്പോഴാണ് നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നത്. ആ പൊൻപുലരിയിൽ പ്രഭാതത്തിൽ വന്ന ഒരു യുഗപ്പിറവിയുടെ കേളികൊട്ടെന്ന മുഖപ്രസംഗം, ആ മുഖപ്രസംഗം നാം ഒന്ന് വായിച്ചു പോകുമ്പോൾ വളരെ കൃത്യമായി തന്നെ അക്കാലത്ത് ഒരു പത്രധർമ്മം എന്താണ് എന്ന് നമുക്ക് ആ വരികൾക്കിടയിലൂടെ തന്നെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയിൽ ജനങ്ങളിലേക്ക് വന്ന പ്രഭാതത്തിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് ഇങ്ങനെയായിരുന്നു: ഒരു യുഗപ്പിറവിയുടെ കേളികൊട്ട്. 2 നൂറ്റാണ്ടുകളായി അടിമത്തത്തിൽ അധപ്പതിച്ചു കിടന്ന ഇന്ത്യ ദാസ്യ ശൃംഖലകളെ നിശേഷം പൊട്ടിച്ചെറിഞ്ഞ് ഇന്ന് സ്വതന്ത്രയായി നിലകൊള്ളുന്നു. ഭാരതത്തിലെങ്ങും ജനകീയ സിദ്ധാന്തങ്ങൾ പ്രായോഗിക രൂപം അവലംബിച്ചു തുടങ്ങി. നൂതന വിപ്ലവ പ്രസ്ഥാനങ്ങൾ പലതും മാമൂലങ്ങളെ ഉല്ലംഘിക്കുവാൻ വ്യഗ്രത കൊള്ളുന്നു. നവോത്ഥാനത്തിൻ്റെ ഉത്സാഹപ്രഹർഷത്തോടെ ലോകത്തിൻ്റെ മുന്നണിയിലേക്ക് ഇന്ത്യ കുതിച്ചു പായുന്നു. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ പ്രഭാതത്തിൽ വന്ന മുഖപ്രസംഗവും ഒരു പത്രത്തിൻ്റെ ധർമ്മം എന്താണെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പ്രഭാതത്തിൽ വന്ന ആ ഒരു മുഖപ്രസംഗവും പറയാതെ പോകുന്നത് ചരിത്രത്തോട് കാണിക്കുന്ന ഒരു നീതികേടാവും എന്നതുകൊണ്ട് മാത്രം അതുകൂടി ഉൾപ്പെടുത്തി പോവുകയാണ്. മുഖപ്രസംഗം ഇങ്ങനെയാണ് തുടങ്ങുന്നത്: സ്വീകാര്യമായതെല്ലാം സ്വീകരിക്കാനും ത്യാജ്യമായതെല്ലാം ത്യജിക്കുവാനും സ്വാതന്ത്ര്യത്തെ ഫലപ്രദമായി വിനിയോഗിക്കുവാനും നമുക്ക് കഴിയും. പക്ഷേ നാം തിരഞ്ഞെടുക്കാൻ പോകുന്ന ഗവൺമെൻറ് നമ്മുടെ ആശകളുടെയും വികാരങ്ങളുടെയും താല്പര്യങ്ങളുടെയും യഥാർത്ഥ പ്രതിബിംബമായിരിക്കണമെന്നുള്ള ദൃഢനിശ്ചയത്തോടുകൂടി വോട്ടുപെട്ടിയെ സമീപിക്കുവാൻ നാം തയ്യാറാകണമെന്ന് മാത്രം. നൈരാശ്യം നമ്മെ അന്ധരാക്കരുത്. പ്രലോഭനങ്ങൾക്ക് നാം വിധേയരാകരുത്. നമ്മുടെ ഭാവിയുടെ വിധാതാക്കൾ നാം തന്നെയാണെന്നുള്ള ഉറച്ച ബോധത്തോടുകൂടി സ്വാതന്ത്ര്യത്തിൻ്റെ പൊൻപുലരിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സജീവ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടുമ്പോഴും വികസനോന്മുഖമായ കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാടും ആശയങ്ങളും ആളുകൾക്ക് പകർന്നു കൊടുക്കാൻ പ്രഭാതത്തിന് കഴിഞ്ഞിരുന്നു. അതിൻ്റെ മറ്റൊരു ഉദാഹരണമാണ് ഗ്രാമീണ മേഖലയുടെ വികസനവുമായി ബന്ധപ്പെട്ട ഒരു മുഖപ്രസംഗം പത്രത്തിൽ വന്നത്. അത് നമുക്ക് ഇങ്ങനെ വായിക്കാം: ഉത്തരേന്ത്യയിലെ ഒരു ഗ്രാമത്തിലെ ജനങ്ങൾ സ്വയം സഹായത്തിൻ്റെ നല്ല മാതൃക കാണിച്ചു തരുന്നത് റിപ്പോർട്ട് ചെയ്യുന്നു. അവരുടെ ഗ്രാമത്തിൽ നിന്നും അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള റോഡ് അന്യാശ്രയം കൂടാതെ സ്വയം നന്നാക്കാനുള്ള ജോലി അവർ തന്നെ ആരംഭിച്ചിരിക്കുന്നു. റോഡ് പണിക്ക് ആവശ്യമായ പണം ഗ്രാമത്തിൽ നിന്ന് തന്നെ പിരിച്ചെടുക്കുവാനും കഴിവുള്ള സകല ഗ്രാമീണരും ജോലി ചെയ്യുവാനുമാണ് അവർ തീരുമാനിച്ചിട്ടുള്ളതെന്ന് പറയപ്പെടുന്നു. പൊതുജനങ്ങൾക്കും പൊതുജന നേതാക്കൾക്കും മഹനീയമായൊരു മാതൃകയാണ് ഈ സംരംഭം വഴി പ്രസ്തുത ഗ്രാമീണർ നൽകിയിരിക്കുന്നത്.
നമ്മുടെ നാട്ടിലെ കാര്യം പറയുകയാണെങ്കിൽ നിസ്സാരമായ ഒരു പ്രാദേശിക ആവശ്യം നിറവേറ്റുന്നതിന് പോലും ഇതുപോലെ നാട്ടുകാർ യോജിച്ച പ്രായോഗികമായ നടപടികൾ സ്വീകരിച്ച് കാണുന്നില്ല. നാടിൻ്റെ നന്മയ്ക്കായുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടത് ഗവൺമെൻറ്റാണെന്നും അത് അവർ നിർവഹിച്ചേ മതിയാവൂ എന്നും നമ്മുടെ ആളുകൾക്ക് ഒരു ധാരണയുണ്ട്. ഇതിൻ്റെ പൂർവ്വഭാഗം ശരിയാണ്, എന്നാൽ ഉത്തരഭാഗം ശരിയായിരിക്കണം എന്നില്ല. അന്യരുടെ ആശ്രയം കൂടാതെ ചെയ്തു തീർക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമ്മുടെ ഓരോ ഗ്രാമത്തിലുമുണ്ട്. ആത്മാർത്ഥതയോടും സ്ഥിരോത്സാഹത്തോടും കൂടി പ്രവർത്തിക്കുക മാത്രമേ നാം ചെയ്യേണ്ടൂ. ഗാന്ധിജിയുടെ ഗ്രാമീണ പുനരുദ്ധാരണ തത്വത്തിൻ്റെ മുഖ്യ കാതലും ഈ പറയപ്പെട്ട മുഖപ്രസംഗത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ്. വളരെ കനത്ത സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് തങ്ങൾ കുഞ്ഞുമുസ്ലിയാർ ഈ നിലയിൽ പത്രം നടത്തിക്കൊണ്ടുപോയിരുന്നത്. അതിൻ്റെ കാരണവും ഇന്നത്തെ നമ്മളുടെ മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ നമ്മളുടെ മുമ്പിൽ വരുന്ന പത്രങ്ങളുടെ ആദ്യ പേജുകളും തമ്മിൽ വലിയ ബന്ധം നമുക്കൊന്ന് വായിച്ചെടുക്കാൻ കഴിയും. കാരണം അദ്ദേഹത്തിൻ്റെ പത്രം തുടങ്ങുമ്പോൾ തന്നെ തൻ്റെ പത്രത്തെക്കുറിച്ച് വ്യക്തമായ ധാരണ തങ്ങൾ കുഞ്ഞുമുസ്ലിയാർക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച്: എൻ്റെ പത്രം ഇംഗ്ലീഷ് പത്രങ്ങളെ പോലെ വലിയ സൈസിലുള്ള പേജായിരിക്കണം. അതുപോലെ തന്നെ അതിൽ പരസ്യം പാടില്ല. പണം കൊടുത്ത് പത്രം വാങ്ങുന്ന ആളുകൾക്ക് വായിക്കാനുള്ള വാർത്തകൾ നിറയെ ഉണ്ടായിരിക്കണം. ഈ നിലയിലാണ് അദ്ദേഹം പത്രം ഇറക്കിയിരുന്നത്. തങ്ങൾ കുഞ്ഞുമുസ്ലിയാരെ പോലുള്ള ഒരു വലിയ സമ്പന്നനായ വ്യവസായി ആയിരുന്നതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ അത് 15 കൊല്ലക്കാലം നീണ്ടു നിൽക്കാൻ കഴിഞ്ഞത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മുടെ മുന്നിൽ വരുന്ന പത്രങ്ങളെ നാം കണ്ടാൽ ഫ്രണ്ട് പേജ് മുഴുവൻ വലിയ വലിയ പരസ്യങ്ങൾ, അതുപോലെ വാർത്തകളേക്കാൾ കൂടുതൽ പരസ്യങ്ങളാണ് ഇന്നത്തെ പത്രങ്ങളിൽ നാം കാണുന്നത്. ആ ഒരു നിലയിൽ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സഹിച്ചും 15 വർഷത്തിന് ശേഷം പത്രം അദ്ദേഹം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ എത്തുകയാണ് ഉണ്ടാകുന്നത്. ഒരു സമയത്ത് 1 രൂപ നിരക്കിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പ്രഭാതത്തിൻ്റെ വാർഷിക പതിപ്പുകൾ 10 രൂപ കൊടുത്ത് വാങ്ങുന്ന നിലയിലേക്ക് ഈ 15 വർഷം കൊണ്ട് പത്രം വളർന്നു. വർഗീയതയുടെയും വിഘടനവാദത്തിൻ്റെയും എല്ലാം ദോഷവശങ്ങൾ ജനങ്ങളെ കൃത്യമായി ഉദ്ബോധിപ്പിക്കുന്ന നിലയിൽ ഒട്ടേറെ കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ചെയ്ത് പൂർത്തിയാക്കാൻ പ്രഭാതത്തിന് കഴിഞ്ഞിരുന്നു. ഇനി അദ്ദേഹത്തിൻ്റെ മറ്റൊരു കർമ്മ മേഖലയായിരുന്നു ഒരു ഗ്രന്ഥകാരൻ. ഒരു പക്ഷെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചരിത്രം വായിച്ചു പോകുമ്പോൾ വല്ലാത്ത അത്ഭുതം തോന്നുന്നൊരു ഘട്ടം ഇവിടെയാണ്. കാരണം വലിയ സമ്പന്നനായ, വലിയ തിരക്കുകളുള്ള, അന്താരാഷ്ട്ര യാത്രകൾ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ വ്യവസായി, വളരെ പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രം കൈമുതലായിട്ടുള്ള ഒരു സാധാരണ മനുഷ്യൻ, അദ്ദേഹമാണ് വളരെ കൃത്യമായി വലിയ വലിയ ആശയങ്ങൾ മുന്നോട്ട് വച്ചുകൊണ്ട് 2 പുസ്തകങ്ങൾ തൻ്റെ ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനുള്ളിലും എഴുതുന്നതും നാടിന് സമർപ്പിക്കുന്നത്. പക്ഷെ അക്കാലത്ത് വളരെ ചർച്ച ചെയ്യപ്പെട്ട 2 ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ സർഗവാസനയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ ഒരു ഗ്രന്ഥകാരൻ എന്നുള്ള നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പുതുതലമുറയ്ക്ക് വളരെ പരിമിതമായ അറിവേ ലഭിക്കുന്നുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ, ഒരു വ്യവസായി എന്നുള്ള നിലയിൽ വലിയ ഔന്നത്യങ്ങൾ എത്തിച്ചേർന്നത് തന്നെയാണ് ഈ മറ്റുള്ള അദ്ദേഹത്തിൻ്റെ കഴിവുകളെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലകളെ കുറിച്ചുള്ള ഒരു ധാരണ വലിയ നിലയിൽ ജനങ്ങളിലേക്ക് എത്തിപ്പെടാത്തതിൻ്റെ കാരണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം ഒന്ന് വായിച്ചു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ, ആദ്യം എഴുതിയ പുസ്തകം പ്രായോഗിക അദ്വൈതം പ്രകൃതി നിയമം എന്നതും, രണ്ടാമത് എഴുതിയത് ഇന്നത്തെ പരിതസ്ഥിതിയിൽ കമ്മ്യൂണിസം സോഷ്യലിസം ക്യാപിറ്റലിസം എന്നീ 2 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹത്തിൻ്റെ 2 ഗ്രന്ഥങ്ങളും പ്രസിദ്ധീകരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്സായ വിജ്ഞാനഭൂഷണി പ്രസ്സിൽ നിന്നാണ് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ആദ്യ കൃതിയുടെ ഇംഗ്ലീഷ് പരിഭാഷ 1st എഡിഷൻ അമേരിക്കയിൽ നിന്നാണ് പ്രിന്റ് ചെയ്യപ്പെടുന്നത്. 2nd എഡിഷൻ അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസ്സായ VP പ്രസ്സിൽ നിന്നും പ്രിന്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അപ്പോഴേക്കും കാര്യങ്ങൾ എത്തിയിരുന്നു. 1946 VP പ്രസ്സിൽ നിന്നും പുറത്തിറങ്ങിയ അദ്ദേഹത്തിൻ്റെ ആദ്യ പുസ്തകമായ പ്രായോഗിക അദ്വൈതം പ്രകൃതി നിയമം എന്ന പുസ്തകം അക്കാലത്ത് ഒട്ടേറെ ചർച്ചകളും ഒട്ടേറെ ആളുകളുടെ നിരൂപണങ്ങൾക്കും അതുപോലെ തന്നെ അഭിനന്ദനങ്ങൾക്കും കാരണമായിട്ടൊരു പുസ്തകമായിരുന്നു. വളരെ സാധാരണക്കാർക്ക് പോലും മനസ്സിലാകുന്ന ലളിതമായ രീതിയിലാണ് അദ്ദേഹം ആ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൈകാര്യം ചെയ്യുന്ന വിഷയവും വളരെ ബൃഹത്തായ വിഷയങ്ങളെയാണ് അദ്ദേഹം തൻ്റെ, ഒരുപക്ഷെ തൻ്റെ ജീവിതാനുഭവങ്ങളായിരിക്കാം അദ്ദേഹത്തിന് ഈ നിലയിലുള്ള ഒരു പുസ്തകം എഴുതുന്നതിന് അദ്ദേഹത്തെ പ്രാപ്തനാക്കിയതെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രം മുഴുവൻ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അങ്ങനെ വിലയിരുത്താൻ കഴിയും. കാരണം പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തികച്ചും അസാധ്യമായ നിലയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ 2 പുസ്തകങ്ങളും എഴുതപ്പെട്ടിട്ടുള്ളത്. നാം അതിൻ്റെ മുഴുവനായി വായിച്ചില്ലെങ്കിലും
ആ പുസ്തകത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതിപാദിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി തന്നെ ദാർശനികൻ എന്ന നിലയിൽ വിലയിരുത്തിയാൽ പോലും തെറ്റില്ലെന്ന ഒരു ബോധ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നുണ്ടെന്നാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പുസ്തകം വായിച്ചു പോകുമ്പോൾ ഒരു തത്വചിന്തകനാണെന്നോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രജ്ഞനാണെന്നോ എല്ലാം ഒരു പക്ഷെ വായനക്കാർക്ക് അനുഭവവേദ്യമാകുന്ന നിലയിലാണ് അദ്ദേഹം അതിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്. വളരെ വിശദമായി തന്നെ അദ്ദേഹം മനുഷ്യനെയും സമൂഹത്തെയും അതുപോലെ തന്നെ ദൈവത്തെയും ദൈവഹിതങ്ങളെയും ദൈവത്തിൻ്റെ മഹത്വത്തെയും വാനശാസ്ത്രത്തെയും ജ്യോതിഷം സൗരയുധം മനുഷ്യൻ്റെ പെരുമാറ്റം ഭൂതം വർത്തമാനം ഭാവി എന്നു തുടങ്ങി സാമൂഹിക സദാചാരം അടക്കമുള്ള വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് വലിയ വലിയ ഉൾക്കാഴ്ചയോടെ ആണ് മുസ്ലിയാരി പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ കൃതി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ചതിന് ശേഷം 1949 തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ പ്രൊഫസർ എസ് സത്യവാഗീശ്വരയ്യർ തയ്യാറാക്കിയ മാൻ ആൻഡ് ദി വേൾഡ് എന്ന അതിൻ്റെ ഇംഗ്ലീഷ് തർജ്ജിമ അക്കാലത്ത് അമേരിക്കയിലെ പ്രസിദ്ധമായൊരു പബ്ലിഷിംഗ് കമ്പനിയാണ് പ്രസിദ്ധീകരിച്ചിരുന്നത്. ആ തർജ്ജമയെ പ്രശംസിച്ചുകൊണ്ട് അമേരിക്കയിലെ പ്രസിദ്ധ എഴുത്തുകാരനായ ഡൊണാൾഡ് ഡഗ്ലസ് ഒരാമുഖം എഴുതുകയുണ്ടായി. $5 വില വച്ചിരുന്ന ഒന്നാം എഡിഷൻ വളരെ പെട്ടെന്ന് തന്നെ വിറ്റിരുന്നപ്പോൾ മുസ്ലിയാരെ പ്രശംസിച്ചുകൊണ്ട് മലയാളത്തിലെയും ഇംഗ്ലീഷിലെയും ഒട്ടേറെ പ്രസിദ്ധീകരണങ്ങൾ നിരൂപണങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ഹിന്ദുസ്ഥാൻ ടൈംസ് പ്രസിദ്ധീകരിച്ച നിരൂപണത്തിൽ തിരുവിതാംകൂറിൽ സമീപകാലത്ത് പ്രസിദ്ധീകൃതമായ ഗ്രന്ഥങ്ങളിൽ തങ്ങൾ കുഞ്ഞു മുസ്ലിയാരുടെ കൃതിയോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഗ്രന്ഥങ്ങൾ അപൂർവമാണെന്നും ലളിതമായ ഭാഷയിൽ രചിക്കപ്പെട്ട പ്രസ്തുത കൃതി പ്രകൃതി നിയമങ്ങൾ സംബന്ധിച്ചും നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ അവയുടെ പ്രസക്തിയെക്കുറിച്ചും മുസ്ലിയാരുടെ സൂക്ഷ്മ നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നും സൂചിപ്പിക്കുന്നു. ഹിന്ദുവിൻ്റെയും മദ്രാസ് മെയിലിൻ്റെയും അഭിപ്രായങ്ങളും വളരെ പ്രശംസകൾ നിറഞ്ഞതായിരുന്നു. ഈ ഇംഗ്ലീഷ് പരിഭാഷയുടെ 2nd edition ₹5 നിരക്കിൽ 1951 കൊല്ലത്ത് VP പ്രസിൽ നിന്നും തുടർന്ന് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. 1951 മുസ്ലിയുടെ 2nd ഗ്രന്ഥമായ ഇന്നത്തെ പരിതസ്ഥിതിയിൽ കമ്മ്യൂണിസം സോഷ്യലിസം ക്യാപിറ്റലിസം എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത്. തൻ്റെ ദീർഘകാലത്തെ വിദേശ യാത്രകളുടെ വിദേശ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നുമാണ് അദ്ദേഹം ഈ ഒരു പുസ്തകം എഴുതുന്നത്. അക്കാലത്തെ ഒട്ടേറെ ആളുകൾക്ക് വിയോജിപ്പുണ്ടായിരുന്ന പല വാദഗതികളും ഈ പുസ്തകത്തിലൂടെ മുസ്ലിയാർ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ ഇന്ന് നാം അതിനെ വിലയിരുത്തുമ്പോൾ കാലം കുറെ കഴിഞ്ഞ് മാറിയ കാലത്ത് അക്കാലത്ത് വളരെ ദീർഘവീക്ഷണത്തോടെ ആയിരുന്നു മുസ്ലിയാർ കാര്യങ്ങളെ കണ്ടിരുന്നത് എന്ന് ഇന്ന് നാം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ വരികൾ വായിക്കുമ്പോൾ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അന്ന് വിയോജിച്ച ആളുകൾക്ക് ഇന്ന് യോജിക്കാതിരിക്കാൻ കഴിയാത്ത നിലയിലേക്ക് വളരെ ദീർഘവീക്ഷണത്തോടെ ആയിരുന്നു അദ്ദേഹം ആ പുസ്തകവും എഴുതിയിരുന്നത്. അതിനൊരു ഉദാഹരണം അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ ഈ വരികൾ വായിച്ചാൽ നമുക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നുണ്ട്. അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: വ്യവസായത്തെ സംബന്ധിച്ച് നോക്കിയാൽ അന്യനാടുകളിൽ നിന്നുകൂടി ഇവിടെ വ്യവസായങ്ങൾ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഇവിടുത്തെ വ്യവസായങ്ങൾ മന്ദീഭവിക്കുകയും മരവിപ്പിക്കുകയും ചെയ്യുന്നു. വ്യവസായത്തിൽ നിന്നും കിട്ടുന്ന ആദായത്തിൽ കൂടുതൽ ഭാഗവും ആദായ നികുതിയായി ഗവൺമെൻറ് എടുക്കുന്നു. വ്യക്തികൾ വലിയ വ്യവസായം ചെയ്ത് കൂടുതൽ പണമുണ്ടാക്കിയാൽ 80% കൂടുതൽ ആദായം എല്ലാ ഇനത്തിലും കൂടി ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചെയ്തു വരുന്ന വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുവാനോ മറ്റു വ്യവസായങ്ങൾ പുതുതായി തുടങ്ങുവാനോ സാധിക്കുന്നില്ല. നഷ്ടം വരത്തക്ക തരത്തിലുള്ള വ്യവസായങ്ങൾ ചെയ്യുന്നതിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനും കഴിയാതെ പോകുന്നു. ലാഭം കിട്ടുന്നതിൻ്റെ ഒരു നല്ല അംശം വ്യവസായിയുടെ കൈവശം ഉണ്ടെങ്കിൽ മാത്രമേ വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നഷ്ടം വന്നാൽ മുതലും ഇല്ലാതായി പോകുമെന്ന് കരുതി വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തുകയോ പുതിയ വ്യവസായങ്ങൾ തുടങ്ങുകയോ ചെയ്യുന്നില്ല. സ്വാതന്ത്ര്യം കിട്ടി അവസ്ഥയിൽ നിന്നും മോചിച്ചു വരേണ്ട ഇന്ത്യയുടെ ഇന്നത്തെ നിലയ്ക്ക് ഇപ്പോൾ ഈടാക്കുന്നതിൻ്റെ 1/4 കൂടുതൽ ആദായ നികുതി ഈടാക്കുകയാണെങ്കിൽ വ്യവസായങ്ങൾ കൂടുതലുണ്ടായി ജനങ്ങൾക്ക് തൊഴിലുകൾ വർദ്ധിച്ചു വരുന്നതിനു ഒക്കുകയേയില്ല. ആദായ നികുതി കുറയ്ക്കുകയാണെങ്കിൽ വ്യവസായങ്ങൾ വർദ്ധിച്ച് ഇപ്പോൾ കിട്ടുന്നതിൽ കൂടുതൽ ആദായ നികുതി കിട്ടുകയും ചെയ്യും. ആദായ നികുതി സംബന്ധിച്ച് ഒട്ടേറെ പരിഷ്കരണങ്ങൾ പ്രാബല്യത്തിൽ വരുത്തേണ്ടതിൻ്റെ ആവശ്യകതയും മൂലധന നിക്ഷേപത്തിൻ്റെ സാധ്യതകളെയും അദ്ദേഹം വളരെ ലളിതമായി ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഈ പുസ്തകത്തിൽ മുസ്ലിയാരുടെ നിരീക്ഷണങ്ങളെ അപ്രായോഗികമെന്നോ അല്ലെങ്കിൽ അടിസ്ഥാനമില്ലാത്തതൊന്നും ഒക്കെ വിലയിരുത്താമെങ്കിലും ഇന്ന് നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ വളർച്ചയും അതുപോലെ തന്നെ വലിയ വലിയ കമ്പനികൾക്ക് പെട്ടെന്നുണ്ടാകുന്ന വളർച്ചയും എല്ലാം അടിസ്ഥാനം അവർക്ക് ഈ പറയപ്പെട്ട ടാക്സുകളിൽ സർക്കാരുകൾ കൊടുക്കുന്ന വലിയ ഔദാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. ആ നിലയിൽ ഇന്നത്തെ ഒരു പരിതസ്ഥിതിയിൽ നാം ആലോചിക്കുമ്പോൾ അക്കാലത്ത് മുസ്ലിയാർ പറഞ്ഞു വെച്ചതായിരുന്നു പച്ചയായ യാഥാർത്ഥ്യമെന്ന് വളരെ കൃത്യമായി നമ്മുടെ മുമ്പിൽ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് 50 years മുമ്പ് തന്നെ മുസ്ലിയാർ ഇങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുന്നത്.
അദ്ദേഹം വളരെ ലഘുവായി തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഭൂമിയിൽ നിന്നും കുഴിച്ചെടുക്കുന്ന എല്ലാത്തരം ലോഹദ്രവ്യങ്ങളും ഗവൺമെന്റ് കമ്പനികളോ വ്യക്തികളോ കുത്തകയാക്കി വയ്ക്കാതെ ഇന്ത്യയിലുള്ള പൊതുജനങ്ങൾക്ക് ആർക്കായാലും സ്വകാര്യമായി വ്യവസായീകരിക്കാൻ വേണ്ട നിബന്ധനകൾ ചെയ്തു കൊടുക്കുകയും വേണം. അപ്പോൾ രാജ്യത്ത് കൂടുതൽ തൊഴിലുകൾ ധാരാളമായി വരികയും വ്യവസായങ്ങൾക്കും മറ്റും കഴിവുള്ള എല്ലാ സഹായ സഹകരണങ്ങളും ഗവൺമെന്റ് ചെയ്തും കൊടുക്കുമ്പോൾ ഗവൺമെന്റിന്റെ വരവും വർദ്ധിക്കും. അല്ലാതെ സോഷ്യലിസം എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി നാഷണലൈസേഷൻ എന്ന നാമകരണത്തോടുകൂടി ചെയ്യുന്ന കുത്തക വ്യവസായങ്ങൾക്ക് കൊണ്ട് രാജ്യത്തിന് യാതൊരു അഭിവൃദ്ധിയും ഉണ്ടാവുകയില്ല. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്റെ മേൽനോട്ടത്തിലായിരിക്കും അത് നടത്തുന്നത്. ജനങ്ങൾ നേരിട്ട് നടത്തുമ്പോൾ എത്ര ആളുകളുടെ മേൽനോട്ടത്തിലായിരിക്കും നടത്തപ്പെടുന്നത്? അവർക്ക് ലാഭം കിട്ടണമെന്നുള്ള ആഗ്രഹവും നഷ്ടം വരരുതെന്നുള്ള നിർബന്ധവും ഉണ്ടായിരിക്കും. ഗവൺമെന്റിനാൽ നടത്തപ്പെടുന്ന വ്യവസായങ്ങൾക്ക് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കും ജോലിക്കാർക്കും അവരവരുടെ ജോലികൾ നിലനിർത്തി കൊണ്ടുപോകണമെന്നല്ലാതെ മറ്റെന്താണുള്ളത്? ഗവൺമെന്റ് നടത്തുന്ന വ്യവസായങ്ങളിലും മറ്റും ലാഭമുണ്ടായാലും നഷ്ടം വന്നാലും അതിൽ ഉൾപ്പെട്ടിരിക്കുന്നവർക്ക് ശമ്പളവും കൂലികളും ക്ലിപ്തപ്പെടുത്തിയത് മാത്രമാണ് കിട്ടുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായി പണം മുടക്കി ചെയ്യുന്നവരെ പോലെ പ്രത്യേക താല്പര്യം ഉണ്ടാകില്ല. അവളിൽ ഉൾപ്പെടുന്ന ഏതാനും വ്യക്തികളുടെ താല്പര്യം പരിഗണിച്ച് പൊതുജന താല്പര്യം ഇല്ലാതാക്കുന്നത് രാജ്യത്തിനും പൊതുജനങ്ങൾക്കും ഹാനികരമായി മാറുകയേ ഉള്ളൂ. അതുപോലെ തന്നെ തൻ്റെ ദീർഘവീക്ഷണത്തിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചു പോകുമ്പോൾ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് തൻ്റെ അമേരിക്കൻ സന്ദർശനത്തിനിടയിലുണ്ടായ ഒരു അനുഭവം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, അമേരിക്കയെ സംബന്ധിച്ച് നോക്കിയാൽ അവിടെ വലിയ തോതിലുള്ള വ്യവസായശാലകൾ ധാരാളമുണ്ട്. കാനഡയിലുള്ള ഒരു പേപ്പർ മില്ലിൽ ഒരു ദിവസം 600 ടൺ പേപ്പർ ഉണ്ടാക്കുന്നത് ഞാൻ നേരിൽ കണ്ടിട്ടുണ്ട്. ചിക്കാഗോയിൽ നിന്ന് 100 മൈൽ അകലെയുള്ള ഒരു വർക്ക്ഷോപ്പിൽ പേപ്പർ ഉണ്ടാക്കുന്നതിനുള്ള മെഷീൻ ഉണ്ടാക്കി കൊടുക്കുമെന്നറിഞ്ഞ് ഞാൻ അവിടെ പോയിരുന്നു. അവരോട് പേപ്പർ ഉണ്ടാക്കുന്ന ഒരു സെറ്റ് മെഷീൻ ഉണ്ടാക്കി തരാമോ എന്ന് ചോദിക്കുകയും അവർ ഉണ്ടാക്കി തരാമെന്നും അവരുടെ മെഷീൻ കൊണ്ട് ഒരു ദിവസം 200 ടൺ പേപ്പറെങ്കിലും ഉണ്ടാക്കണമെന്നും അവർ പറഞ്ഞു. പ്രതിദിനം അത്രത്തോളം പേപ്പർ ഉണ്ടാക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ നമ്മുടെ നാട്ടിൽ നിന്ന് ലഭിക്കാൻ പ്രയാസമായിരിക്കുമെന്ന ബോധ്യമുള്ളതിനാൽ ദിനം പ്രതി 25 മുതൽ 50 ടൺ വരെ പേപ്പർ ഉണ്ടാക്കാൻ കഴിയുന്ന മെഷീൻ ഉണ്ടാക്കി തരാമോ എന്ന് ഞാൻ ചോദിക്കുകയും അതിനവർ മറുപടിയായി പറഞ്ഞത് 150 ടൺ ഉൽപ്പാദനമെങ്കിലും നടന്നില്ലെങ്കിൽ അത് ലാഭകരമായിരിക്കില്ലെന്നും അവർ മറുപടി പറഞ്ഞു. പിൽക്കാലത്ത് അസംസ്കൃത വസ്തുക്കളുടെ ദൗർബല്യം മൂലം പുനലൂർ പേപ്പർ മിൽസ് അടക്കമുള്ള സ്ഥാപനങ്ങൾ പൂട്ടിപ്പോകുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു കമ്പനി തുടങ്ങുമ്പോൾ വരുന്ന പ്രതിസന്ധിയെ വളരെ കാലങ്ങൾക്ക് മുൻപ് തന്നെ മുൻകൂട്ടി കാണാനും അതിൽ നിന്ന് അതിൻ്റെ അപകടം തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് പിന്മാറാനും കഴിയുന്ന ഒരു വലിയ ക്രാന്തദർശിയായ ഒരു മനുഷ്യന് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കുമ്പോൾ ഓരോ വരികളിലൂടെയും നമുക്ക് നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്നുണ്ടെന്ന യാഥാർത്ഥ്യവും ഇവിടെ പങ്കുവെക്കാതെ പോകുന്നത് നീതികേടാണ്. തൻ്റെ പുസ്തകങ്ങളിൽ മതങ്ങളെ പരാമർശിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ പ്രീണിപ്പിക്കുന്നതിനോ മറ്റൊരു വിഭാഗത്തെ വ്രണപ്പെടുത്തുന്നതിനോ ഉള്ള യാതൊരു ശ്രമങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നില്ല. അദ്ദേഹം വളരെ വ്യക്തമായി ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത നിലയിലാണ് തൻ്റെ നിലപാടുകൾ പറഞ്ഞു പോകുന്നത്. ഏകലോകം എന്നൊരു കാഴ്ചപ്പാടിനോടായിരുന്നു മുസ്ലിയാർക്ക് ആഭിമുഖ്യം. അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് വളരെ കൃത്യമായി തന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട്. ഒരു ലോകം ഒരു ഗവൺമെന്റ് എന്ന ആശയം വന്യമായ സ്വപ്നമല്ല തന്നെ. പക്ഷേ ത്വരിതമായ വാർത്താവിനിമയ സാധ്യതകൾ കൊണ്ടും വേഗമാർന്ന യാത്രാ സൗകര്യങ്ങൾ കൊണ്ടും വാർത്തകളുടെ പെട്ടെന്ന് എത്തിച്ചേരാനുള്ള സാധ്യത കൊണ്ടും ഇത് സാധ്യമാണെന്ന് തെളിയുന്നു. പക്ഷേ ഇതിന് അന്തർദേശീയ സമൂഹത്തിൻ്റെ പൊതുവായ അഭിപ്രായ ഐക്യം അനിവാര്യമാണ്. ഇന്ന് ലോകം ഗ്ലോബൽ വില്ലേജ് എന്ന ഒരു കാഴ്ചപ്പാടിലേക്ക് എത്തി നിൽക്കുമ്പോൾ അരനൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിയാർ പറഞ്ഞത് ഫലത്തിൽ നമ്മുടെ മുമ്പിൽ യാഥാർത്ഥ്യമായിട്ടുണ്ട്. വളരെ കൃത്യമാണ് അദ്ദേഹം പറഞ്ഞ സംവിധാനങ്ങൾ, സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി അദ്ദേഹം പറഞ്ഞതുപോലെ വാർത്താവിനിമയ സൗകര്യങ്ങൾ, യാത്രാ സൗകര്യങ്ങൾ എല്ലാം വർദ്ധിച്ചു. ലോകം വളരെ ഒരു ഏകലോകം എന്ന ഒരു കൺസെപ്റ്റിലേക്ക് പോകുന്നതായി നമുക്ക് നമ്മുടെ മുമ്പിൽ ചില യാഥാർത്ഥ്യങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. ഏകദേശം 7 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ദീർഘദൃഷ്ടിയെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ വളരെ അത്ഭുതകരമായി തോന്നിയ ഒരു കാര്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പരീക്ഷണ നിരീക്ഷണങ്ങൾ. ഒരുപക്ഷെ ഒരു വ്യവസായ രംഗത്ത് ഇത്രമേൽ വലിയ നിലയിൽ നിൽക്കുന്ന ഒരാൾ, ഒട്ടേറെ തിരക്കുകളുള്ള ഒരു ജീവിതം, അതിനിടയിലും തൻ്റെ നിരീക്ഷണങ്ങളൊക്കെ കൃത്യമായി പരീക്ഷണങ്ങളിലൂടെ അതിൻ്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തിക്കുക, അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാനുള്ളൊരു കൗതുകം,
ഇതെല്ലാം മുസ്ലിയാരിൽ നമുക്ക് വളരെ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. ഊർജോൽപാദനം വ്യവസായത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് മുസ്ലിയാരെ പോലെ തൻ്റെ വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും തൻ്റെതായ നിലയിൽ നടന്നു പോകണം എന്ന് ആഗ്രഹിക്കുകയും ആഗ്രഹിച്ച നിലയിൽ കാര്യങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്ത ഒരാളെന്നുള്ള നിലയിൽ വ്യവസായത്തിൻ്റെ പ്രാഥമിക ആവശ്യമാണ് ഊർജം. ഈ ഊർജം സ്വന്തം നിലയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ നിലയിലുള്ള ചില ചിന്തകളുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം രണ്ട് പരീക്ഷണങ്ങൾ നടത്തുകയുണ്ടായി. അതിലൊന്ന് കൊല്ലത്ത് ഉളിയകോവിൽ എന്ന സ്ഥലത്തും ആലുവയിൽ പെരിയാറിലുമായിരുന്നു അദ്ദേഹം തൻ്റെ പരീക്ഷണങ്ങൾക്കായി തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾ. ഒരു സാങ്കേതിക വിദഗ്ധൻ്റെ വൈഭവത്തോടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തീകരിച്ച് തൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും ശാരീരികമായ പ്രയാസങ്ങൾ മൂലം അദ്ദേഹത്തിന് തൻ്റെ പദ്ധതികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ ഒരു ജീവിക്കുന്ന ഒരു ഓർമ്മയായി അദ്ദേഹം അന്ന് അതിനുവേണ്ടി ഉപയോഗിച്ചിരുന്ന ജനറേറ്ററുകളെല്ലാം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു അമൂല്യ നിധിയായി ഇന്നും കാത്തു സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നാം പറഞ്ഞു പോകുമ്പോൾ ഒഴിവാക്കപ്പെടാൻ പാടില്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ. ജോലി സംബന്ധമായി സിലോണിലും അതുപോലെ തന്നെ മലയാളിയിലും നടത്തിയ യാത്രകൾക്ക് ശേഷം ഒരു കശുവണ്ടി രാജാവ് എന്ന വലിയ പദവിയിലെത്തിയ ശേഷം അദ്ദേഹം 1947 പിന്നീടൊരു വിദേശ പര്യടനത്തിന് പുറപ്പെടുന്നത്. കശുവണ്ടിയുടെ ഇറക്കുമതിയും കശുവണ്ടിപ്പരിപ്പിൻ്റെ കയറ്റുമതിക്കുള്ള സാധ്യതകളും തേടി തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ യാത്രകളെല്ലാം തന്നെ. ഈ യാത്രയിൽ അദ്ദേഹം പ്രധാനമായും സന്ദർശിച്ചത് മൊസാംബിക്, കെനിയ, ഈജിപ്ത് തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളും അമേരിക്കൻ ഐക്യനാടുകളുമായിരുന്നു. പിന്നീട് 1949 അദ്ദേഹം വിശാലമായൊരു ലോകപര്യടനം നടത്തുകയുണ്ടായി. ഈ യാത്രയിൽ ചൈന, ജപ്പാൻ, ഫ്രാൻസ്, അമേരിക്കൻ ഐക്യനാടുകളും കൂടാതെ മറ്റു ചില യൂറോപ്യൻ രാജ്യങ്ങളിലും അദ്ദേഹം പോവുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ വിദേശ പര്യടനങ്ങളിൽ ഒരുപക്ഷെ നമ്മെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നതും കൗതുകപ്പെടുത്തുന്നതും 1950 അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ പര്യടനമായിരുന്നു. തൻ്റെ മരുമകനായ താഹാജിയോടൊപ്പമുള്ള ആ ആഫ്രിക്കൻ പര്യടനത്തിൽ അദ്ദേഹം ആഫ്രിക്കയിൽ ചെന്ന ശേഷം ഒരു ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്താണ് ഒരു മാസം നീണ്ടു നിന്ന തൻ്റെ പര്യടനം പൂർത്തിയാക്കുന്നത്. ഇക്കാലത്ത് ഒരുപക്ഷെ നമുക്ക് വലിയ അത്ഭുതമില്ല, കാരണം ഒരുവിധം വലിയ വ്യവസായികളെല്ലാം തന്നെ സ്വന്തമായി ഫ്ലൈറ്റുകളെല്ലാം ഉള്ളത് നമുക്കറിയാം. പക്ഷേ ഏകദേശം 7 പതിറ്റാണ്ടുകൾക്ക് മുൻപായിരുന്നു ഒരു മലയാളിയായ വ്യവസായി ഈ നിലയിൽ യാത്ര ചെയ്ത് തൻ്റെ ബിസിനസ് യാത്രകൾക്കായി ഫ്ലൈറ്റുകൾ ചാർട്ടർ ചെയ്ത് യാത്ര ചെയ്ത് എന്നറിയുമ്പോൾ ഏതൊരു മലയാളിയെ പോലെ നാം ഒരു അത്ഭുതത്തോടെ തന്നെ നമുക്കിതിനെല്ലാം നോക്കിക്കാണാൻ കഴിയുന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ യാത്രയിൽ അദ്ദേഹം പ്രധാനമായും സന്ദർശിച്ചത് മൊസാംബിക്, തെക്കൻ റൊഡേഷ്യ, ഉത്തര റൊഡേഷ്യ, ഉഗാണ്ട, കെനിയ എന്നീ രാജ്യങ്ങളിലായി ഒരു മാസത്തെ യാത്രയായിരുന്നു. ഈ പറയപ്പെട്ട രാജ്യങ്ങളിൽ തന്നെ കശുവണ്ടിപ്പരിപ്പ് സംസ്കരിക്കുന്നതിനെ കുറിച്ചുള്ള സാധ്യതകളായിരുന്നു ഈ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. താൻ നടത്തിയ യാത്രകളെക്കുറിച്ചെല്ലാം തൻ്റെ 2 പുസ്തകങ്ങളിലും മുസ്ലിയാർ ചില വിഷയങ്ങളെല്ലാം വിവരിച്ചു പോകുന്നുണ്ട്. അതിലദ്ദേഹം തൻ്റെ 2-ാമത്തെ ഗ്രന്ഥമായ ഇന്നത്തെ പരിതസ്ഥിതിയിൽ സോഷ്യലിസം, കമ്മ്യൂണിസം, ക്യാപിറ്റലിസം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം എഴുതുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഓസ്ട്രേലിയ ഒഴിച്ചുള്ള ഭൂഖണ്ഡങ്ങളിൽ എല്ലായിടത്തും സഞ്ചരിച്ചിട്ടുണ്ട്. അവിടങ്ങളിലുള്ള സംഗതികൾ ഞാൻ നേരിട്ട് കണ്ടിട്ടും അറിഞ്ഞിട്ടുമുണ്ട്. എനിക്ക് കിട്ടിയിട്ടുള്ള അറിവ് വെച്ച് നോക്കുമ്പോൾ വലിയ തോതുകളിലുള്ള കമ്പനികളായിട്ട് വ്യവസായവും കച്ചവടവും കൃഷിയും ചെയ്യുന്നത് ഇന്നത്തെ പരിസ്ഥിതിക്ക് കൂടുതൽ നന്നായിരിക്കുമെന്ന് തോന്നുന്നു. കൂടുതലായ ലാഭവും സൗകര്യങ്ങളും കിട്ടാൻ മാർഗമുണ്ട്. ഒരു വ്യവസായ പ്രമുഖൻ എന്ന നിലയിൽ, ഒരു വ്യവസായ സാമ്രാജ്യത്തിൻ്റെ അധിപൻ എന്ന നിലയിൽ തൻ്റെ സമകാലീനായ മുഴുവൻ ആളുകളെക്കാൾ ഏറെ ദൂരം മുന്നിട്ട് നിൽക്കുമ്പോഴാണ് തൻ്റെ സാമൂഹിക ബാധ്യതയായി കണ്ട്, സാമൂഹിക ഉത്തരവാദിത്തമായി കണ്ട് അക്കാലത്തെ ജനങ്ങളുടെ ജിഹ്വയായി മാറിയ ഒരു പത്രാധിപരാകുന്നതും അതുപോലെ തന്നെ അക്കാലത്തെ പ്രഗത്ഭരായ എഴുത്തുകാർ പോലും ഒരു പക്ഷേ എഴുതാൻ തയ്യാറാകാതിരുന്ന വളരെ വിഭിന്നമായ മേഖലയിൽ അക്കാലത്ത് ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ട 2 ഗ്രന്ഥങ്ങൾ എഴുതുവാൻ, അതുപോലെ തന്നെ മറ്റ് ആനുകാലികങ്ങളിൽ ചില ലേഖനങ്ങൾ, കവിതകളെല്ലാം എഴുതുവാൻ, തൻ്റെ സർഗശേഷി ഈ നിലയിൽ പ്രകടിപ്പിക്കാനെല്ലാം സമയം കണ്ടെത്തിയ, അതിനുവേണ്ടി പരിശ്രമിച്ച, തൻ്റെ പരിശ്രമങ്ങളിൽ പരിപൂർണമായി വിജയിച്ച ഒരാൾ എന്ന നിലയിൽ വിലയിരുത്തുമ്പോഴാണ് ഒരു വ്യവസായ പ്രമുഖൻ എന്നതിനപ്പുറത്തേക്ക് ഒരു ചരിത്ര പുരുഷൻ എന്ന നിലയിൽ നമുക്ക് മുസ്ലിയാരെ വായിച്ചെടുക്കാൻ കഴിയുന്നത്. ധനസമ്പാദനത്തിനായി ഒട്ടേറെ മാർഗങ്ങൾ തൻ്റെ മുമ്പിൽ ഉള്ളപ്പോഴാണ് ധനനഷ്ടം സഹിച്ചും പത്രം നടത്തിക്കൊണ്ടുപോകുന്നു, അതുപോലെ ഒരു പ്രസിദ്ധീകരണശാല നടത്തിക്കൊണ്ടുപോകുന്നു. ഇതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള, തൻ്റെ സഹജീവികളോട് സ്നേഹമുള്ള, തൻ
തൻ്റെ കാലത്തെ ജനങ്ങൾക്ക് എല്ലാ രീതിയിലും അവരുടെ സാംസ്കാരികമായ മറ്റ് ഏതൊരു സാമൂഹികമായ രീതിയിലെല്ലാം തന്നെ അവരുടെ ഉന്നമനത്തിന് ആവശ്യമായ നിലയിലുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ മുസ്ലിയാർക്ക് കഴിയുമ്പോഴാണ് മറ്റു വ്യവസായികളിൽ നിന്നും നമുക്ക് മുസ്ലിയാരെ വേറിട്ട് നിർത്തുന്ന ഒരു ചിത്രം നമ്മുടെ മുമ്പിൽ തെളിയുന്നത്. ഇത്രയേറെ പറഞ്ഞിട്ടും ഒരുപക്ഷെ മുസ്ലിയാരെ ഒരു ചരിത്ര കുരുഷനാക്കി തീർക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമ്മുടെ മുമ്പിലുള്ള അഭിമാന സ്തംഭങ്ങളായി നിലനിൽക്കുന്ന TKM എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള TKM ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ സ്ഥാപകൻ എന്നുള്ള നിലയിൽ, അതുപോലെ തന്നെ അക്കാലത്ത് വിദ്യാഭ്യാസപരമായി ഏറെ പിന്നോക്കം നിന്നിരുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങി ഒരുപിടി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ആളെന്ന നിലയിൽ, സ്നേഹസമ്പന്നനായ ഒരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇത്ര പറഞ്ഞിട്ടും ഇത് ഇനിയും ബാക്കി നിൽക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നുണ്ട്, എന്ത് തന്നെയായാലും ഇത്ര സമയം കൊണ്ട് ഇത് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത് എൻ്റെ ഒരു പരിമിതിയോ ദൗർബല്യമോ അല്ല എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് എൻ്റെ കഴിവുള്ള വിശ്വാസത്തേക്കാൾ അപ്പുറം തങ്ങൾ കുഞ്ഞു മുസ്ലിയാർ എന്ന വ്യക്തി അതിനെല്ലാം അപ്പുറത്തായിരുന്നു എന്നുള്ള ഉറച്ച ബോധ്യം തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഈ പറയപ്പെട്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളെല്ലാം പറയാം, നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് ഒരു നല്ല ഭാവി നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.